ടി വി ന്യൂസിലേക്ക് സ്വാഗതം. കാഞ്ഞിരപ്പാറ കാപ്പുറോഡിന്റെ കാളംപാറ ഭാഗം റീടാറിംഗ് കഴിഞ്ഞത് ജനകീയ കമ്മിറ്റി ഉത്സാഹമാക്കി ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. കാഞ്ഞിരപ്പാറ കാളംപാറ കാപ്പ് റോഡിൻ്റെ കാളംപാറ ഭാഗം റീടാറിംഗ് കഴിഞ്ഞ് ജനകീയ കമ്മിറ്റി ഗതാഗതത്തിന് തുറന്നു കൊടുത്തു. പ്രദേശവാസിയായ പി കെ അബ്ദുൽ മജീദ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് 2018-19 20 ലക്ഷം രൂപയും അലനല്ലൂർ പഞ്ചായത്തിൽ നിന്നും അനുവദിച്ച 5 ലക്ഷവും ചേർത്ത് 25 ലക്ഷം രൂപ മുടക്കിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇനിയും 400 മീറ്റർ ഗതാഗത യോഗ്യതമല്ലാതെ അവശേഷിക്കുന്നുണ്ട്. ആ ഭാഗവും ഉടൻ തന്നെ പൂർത്തീകരിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇതിനോടനുബന്ധിച്ച് കിടക്കുന്ന വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗമായി കിടക്കുന്ന 500 മീറ്റർ ദൂരം നവീകരണ പ്രവൃത്തികൾ ചെയ്ത് ഗതാഗതത്തിന് സൗകര്യപ്രദമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുളക്കാട്ട് ഷമീർ, ആഷിഖ് കെ, സലീം പി, സി ഹംസ, ചേമ്പൻ ഉബൈദ്, ചെമ്പൻ മുസ്തഫ, പന്തലാൻ അബ്ദുപ്പു, കെ ഫലിൽ, ടി കെ ഷമീർ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞിരപ്പാറ കാളംപാറ കാപ്പ് റോഡ് 2018-2019 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം ജില്ലാ പഞ്ചായത്തു നിന്നും 5 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തു നിന്നും ഫണ്ട് അനുവദിച്ച് റോഡ് വിപുലീകരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഈ കൊറോണ കാലഘട്ടത്തിൽ ചെറിയൊരു ഡൗണായി റോഡിൻ്റെ പണി. മാന്തി പൊളിച്ച് കയറ്റങ്ങളൊക്കെ ഇട്ട് വളരെ പ്രയാസത്തിലായിരുന്നു ഈ റോഡ്. ഇവിടുത്തെ ജനങ്ങൾ വീണ്ടും ഒരു പ്രക്ഷോഭമായിട്ട് നിന്നുകൊണ്ട് ഈ റോഡിനെ ഒരു അനുമതി ഇത് എടുക്കാൻ വേണ്ടി തന്നെ എന്ന് പറഞ്ഞ് പല ആൾക്കാരോടും ഞങ്ങൾ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാരോട്, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും, എൻ്റെ രാഷ്ട്രീയ പാർട്ടിക്കാരെന്നില്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും ഞങ്ങൾ ചെന്ന് വിഷയം അവതരിപ്പിക്കുകയും ആരിതിന് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഒരു ജനകീയ പ്രക്ഷോഭമായി ഇത് നടത്തി ഒരു ജനകീയ ഉദ്ഘാടനമായി ഞങ്ങൾ ഇത് പൂർത്തീകരിച്ചത്. അല്ലാതെ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ ഇകയ്ത്താനോ പുകയ്ത്താനോ അതിന് വേണ്ടിയിട്ടല്ല. ഇത് ഞങ്ങൾ ജനകീയ പ്രക്ഷോഭമായിട്ട്, ജനകീയമായിട്ട് ഏറ്റെടുത്ത് ജനങ്ങളിവിടെ ഒറ്റക്കെട്ടായി രാഷ്ട്രീയം വ്യത്യാസമില്ലാതെ എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ഇതൊരു വൻ വിജയമാക്കി അതിൽ ഞങ്ങൾ അഭിനന്ദിക്കണം. എല്ലാ ജനങ്ങളും, നാട്ടുകാരും, ഒപ്പം നിന്ന എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ അഭിനന്ദിക്കണം.